കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നടി അമല പോളിന്റെ മുൻ ഭർത്താവും സംവിധായകനുമായ എ എൽ വിജയ്ക്കും ഭാര്യ ഐശ്വര്യക്കും കുഞ്ഞു പിറന്നതായി റിപ്പോർട്ടുകൾ വിവാഹ വാർഷികത്തിന് മുൻപായിട്ടാണ് ഇവർക്ക് ആദ്യത്തെ കൺമണി ജനിച്ചിരിക്കുന്നത് ഇരുവർക്കും ആശംസ അറിയിക്കുന്ന തിരക്കിലാണ് ആരാധകരും താരലോകവും നടി അമലാപൂളിന്റെ ആദ്യ ഭർത്താവും തമിഴിലെ പ്രശസ്ത സംവിധായകനുമായ എ എൽ വിജയ് അച്ഛനായി കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ചെന്നൈ സ്വദേശിയും ഡോക്ടറുമായ ഐശ്വര്യ വിജയ് ജീവിത സഖ്യാക്കിയത് വളരെ സ്വകാര്യമായി നടത്തിയ ചടങ്ങിൽ ഇരു കുടുംബങ്ങളുടെയും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് വളരെ സിമ്പിൾ ആയിരുന്നു വിവാഹ ചടങ്ങുകൾ ആൺകുഞ്ഞാണ് ആദ്യത്തെ കൺമണിയെ വിജയുടെയും ഐശ്വര്യയുടെയും ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് വിവരം ഇന്ന് രാവിലെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഐശ്വര്യ കുഞ്ഞിന് ജന്മം നൽകിയത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ എത്തി എ എൽ വിജയുടെ സഹോദരനും നടനുമായ ഉദയ ആണ് സന്തോഷ് വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈ പതിനൊന്നിനായിരുന്നു വിജയം ഐശ്വര്യയും വിവാഹിതരായത് വിജയ് തന്നെയായിരുന്നു തന്റെ വിവാഹകാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നതും വിജയയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ചറിഞ്ഞപ്പോൾ മുതൽ അമല പോളിന്റെ പ്രതികരണത്തെക്കുറിച്ചായിരുന്നു എല്ലാവരും തിരക്കിയത് ആഡിയുടെ പ്രൊമോഷനായി എത്തിയപ്പോഴാണ് അമല ഇതേക്കുറിച്ച് പ്രതികരിച്ചത് വിജയ് നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് എ ഫാസ്റ്റിക് ഹ്യൂമൻ പൂർണ്ണ മനസ്സോടെ താൻ അദ്ദേഹത്തിന്റെ വിവാഹ ആശംസകൾ നേരുന്നുവെന്നും ദമ്പതികൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ എന്നുമായിരുന്നു താരത്തിന്റെ ആശംസ ജൂലൈ പതിനൊന്നിനായിരുന്നു വിജയം ഐശ്വര്യയും വിവാഹിതരായത് മാസങ്ങൾക്ക് മുൻപാണ് അമല പോളും വിവാഹിതയായി എന്ന വാർത്തയും ചിത്രങ്ങളും എത്തിയതും അമലയുടെ സുഹൃത്തും മുംബൈയിൽ നിന്നുള്ള ഗായകനുമായ ഫൌനിന്ദർ സിംഗിനെയാണ് അമല വിവാഹം ചെയ്തത് ഈ ത്രോ ബാക്ക് എന്ന ഹാഷ് ടോ കൂടെയാണ് അമലയുമൊത്തുള്ള വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചത് അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജീവിതം പറയുന്ന തലൈവിയാണ് വിജയുടേതായി അണിയറയിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രം തലൈവിയായി എത്തുന്നത് ബോളിവുഡ് താരം കങ്കണ റാവത്താണ് സിനിമയുടെ പോസ്റ്ററും ടീസറും എല്ലാം നേരത്തെ പുറത്തിറങ്ങിയിരുന്നു തമിഴിൽ കിരീടം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറിയ സംവിധായകനാണ് എ എൽ വിജയ് പിന്നാലെ മദുരാശി പട്ടണം എന്ന ചിത്രമാണ് സംവിധായകനെ ശ്രദ്ധേയനാക്കിയത് ആര്യ നായകനായ ചിത്രം അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മദുരാശി പട്ടണത്തിന് പിന്നാലെ ദൈവത്തിരുമകൾ താണ്ഡവം തലൈവ സ്വയം ഇത് എന്ന മായം ദേവി വനമകൻ ദിയ തുടങ്ങിയ ചിത്രങ്ങളും സംവിധായകന്റേതായി പുറത്തിറങ്ങുകയായിരുന്നു ഏറെ കൊട്ടിഘോഷിച്ച ആഡംബരപൂർണമായിട്ടാണ് നടി അമല വിജയി വിവാഹം ചെയ്തത് തിരുമകൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടി അമല പൊളുമൈ പ്രണയത്തിലാവുകയും തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ഇവർ വിവാഹം കഴിക്കുകയുമായിരുന്നു എന്നാൽ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഇവർ രണ്ടായിരത്തി പതിനേഴിൽ പരസ്പര സമ്മതത്തോടെ വേർപിരിയുകയും ചെയ്തു